ഹായ് ഫ്രണ്ട്സ്, ടാലൻ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രൊമിനൻ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഒരു പുതിയ ടോപ്പിക്കാണ്. ടെൻത്ത് ലെവൽ പ്രിലിംസിനോ മെയിൻസിനോ ഇല്ല, എന്നാൽ പ്ലസ് ടു ലെവലിൻ്റെ പ്രിലിംസിനോ മെയിൻസിനോ ഇല്ല, എന്നാൽ ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് എക്സാം പ്രിലിംസിനും മെയിൻസിനും ഉള്ളൊരു ടോപ്പിക്കാണിത്. കെ എ എസിൻ്റെ സിലബസിൽ നിന്ന്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ സിലബസുണ്ട്, അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത സിലബസാണിത്. അപ്പോൾ യു പി എസ് സിയിൽ നിന്ന് കെ എ എസുകാർ എടുത്തിട്ട് കെ എ എസ് സിയിൽ നിന്ന് ഡിഗ്രി ലെവലിലേക്ക് കൺവേർട്ട് ചെയ്ത ടോപ്പിക്കാണത്. ഒരു പുതിയ ടോപ്പിക്കാണ്. ഇന്ത്യയിലെ ഫേമസ് ആയ കുറച്ച് സയൻറ്റിസ്റ്റുമാരുണ്ട്. അവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെ, സിലബസ് കയ്യിലുണ്ടെങ്കിൽ പരിശോധിക്കാൻ കൃത്യമായ സിലബസിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ടൊരു 22 സയൻറ്റിസ്റ്റുമാരെ നമ്മൾ പഠിക്കും ഏകദേശം. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ സയൻറ്റിസ്റ്റുമാരെ പല സ്ഥലങ്ങളിൽ, പല വിഷയങ്ങളിൽ, ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും സുവോളജിയിലും ബോട്ടണിയിലും കണ്ട ആൾക്കാരാണ്. അതുകൂടാതെ കുറച്ച് സയൻറ്റിസ്റ്റുമാരും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വേണം നമുക്കറിയാം സി വി രാമൻ. ഒന്നാമത്തെ നമ്മുടെ ഫേമസ് ആയ സയൻറ്റിസ്റ്റാണ് ആര്, സി വി രാമൻ. നിങ്ങൾ ഫിസിക്സിൽ അദ്ദേഹത്തെ പറ്റി പഠിച്ചു കാണണം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പഠിച്ച എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുമുള്ള എല്ലാ സയൻറ്റിസ്റ്റുമാരെയും ഒന്ന് ക്രോഡീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതാണ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാരും അവരുടെ കോൺട്രിബ്യൂഷനും. കൃത്യമായി സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാരാണ് സി വി രാമൻ. അപ്പോൾ സി വി രാമൻ എന്ന് പറയുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ രാമൻ എഫക്റ്റ് അറിയാം. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചു രാമൻ എഫക്റ്റ് എന്ന പ്രതിഭാസത്തിൻ്റെ പിതാവാണ് ആര്, രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രഭാവം എന്ന പ്രതിഭാസങ്ങളുള്ള പിതാവാണ് ആര്, സി വി രാമൻ. രാമൻ എഫക്റ്റ് എന്ന ആശയത്തിൻ്റെ പിതാവാണ് ആര്, സി വി രാമൻ. അപ്പോൾ എന്താണ് നമുക്ക് മെയിൻസിനും, അത് എന്താണ് രാമൻ എഫക്റ്റ്, നമുക്ക് മെയിൻസിൽ വിശാലമായി പഠിക്കാം. ഫസ്റ്റ് എക്സാം ഒ എം ആർ ടെസ്റ്റാണ്. ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് എഴുത്തു പരീക്ഷയാണ്. മെയിൻസിന് നമുക്ക് വിശാലമായിട്ട് 3 ചോദിക്കാം. ഡിഫൈൻ രാമൻ എഫക്റ്റ് എന്ന് പറഞ്ഞ് 3 ചോദിക്കാം, അത് മെയിൻസിന്. പ്രിലിംസിന് വരുമ്പോൾ നമുക്ക് സി ഇ രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ആര് എന്ന് പറഞ്ഞ് ചോദിക്കത്തുള്ളൂ, സി വി രാമനാണ്. എന്നാൽ ഈ രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ, രാമൻ എഫക്റ്റീവ് അല്ലെങ്കിൽ രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ്റെ പേരാണെന്ത്, കെ എസ് കൃഷ്ണൻ. രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ്റെ പേരാണെന്ത്, കെ എസ് കൃഷ്ണൻ. രണ്ട് ക്വസ്റ്റ്യനായി. ഒന്ന്, രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് എന്ന പ്രതിഭാസങ്ങളുടെ പിതാവാരാണ്, സി വി രാമൻ. രണ്ട്, രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ്റെ പേരാണെന്ത്, കെ എസ് കൃഷ്ണൻ. ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു അക്കാഡമി ഉണ്ട്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു അക്കാഡമി ഉണ്ട്, എവിടെയാണ്, ബാംഗ്ലൂരും. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു അക്കാഡമി ഉണ്ട്, എവിടെയാണ്, ബാംഗ്ലൂരും. മൂന്ന് ക്വസ്റ്റ്യനായി. ഒന്ന്, രാമൻ പ്രഭാവം എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചത് ആരാണ്, രാമൻ പ്രഭാവം എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചു, സി വി രാമൻ. രണ്ട്, രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ്റെ പേരാണെന്ത്, കെ എസ് കൃഷ്ണൻ. പിന്നെ പറയുന്നു കെ എസ് കൃഷ്ണൻ. പിന്നെ പറയുന്നു എന്താണ്, ഈ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ബാംഗ്ലൂർ. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്, ബാംഗ്ലൂർ. കഴിഞ്ഞില്ല. ഇനി സി വി രാമൻ നമ്മുടെ ഏഷ്യയിൽ, ആദ്യമായിട്ട് സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ്, ഏഷ്യയിലാദ്യമായി സയൻസ് ശാസ്ത്രവിഷയം അല്ലെങ്കിൽ ഫിസിക്സിൽ, ഏഷ്യയിലാദ്യമായി ശാസ്ത്രവിഷയം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ സയൻറ്റിസ്റ്റാണ് ആര്, സി വി രാമൻ. ഏഷ്യയിൽ ആദ്യമായി ശാസ്ത്രവിഷയം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ, ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് ആര്, സി വി രാമൻ. ടിക്ക് ചെയ്യാം. പി ക്യു, എന്താ അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ പി ക്യു ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാടെ. ഏഷ്യയിലാദ്യമായിട്ട് ഏത് വിഷയം, ശാസ്ത്രം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം, ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ്. ഏഷ്യയിലാദ്യമായി ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി, നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആര്, സി വി രാമൻ. നോബൽ സമ്മാനം കിട്ടിയായിരുന്നു സി വി രാമൻ. അപ്പോൾ ഒരു വർഷമാണ് അവിടുത്തെ പി ക്യു. വർഷം 1930 നോബൽ സമ്മാനം കിട്ടി. ടിക്ക് ചെയ്യാം. 1930 പി ക്യു. കൃത്യമായി പറഞ്ഞാൽ 2015 മെയ് 24 പരീക്ഷയുണ്ടായിരുന്നു ബി ഡി ഒ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി. അപ്പോൾ 2015 മെയ് 24 പരീക്ഷയുണ്ടായിരുന്നു ബി ഡി ഒ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി. ബി ഡി ഒ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി ക്വസ്റ്റ്യൻ പേപ്പറുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാണ് സി വി രാമന് നോബൽ സമ്മാനം കിട്ടിയത്? സി വി രാമൻ നോബൽ സമ്മാനം കിട്ടിയ വർഷം ക്വസ്റ്റ്യനാണ്. 2015 മെയ് 24 ബി ഡി ഒ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി പരീക്ഷയ്ക്ക് ചോദിച്ചു. എന്നാണ് നോബൽ സമ്മാനം കിട്ടിയത്? 1930. അപ്പോൾ ഏഷ്യയിൽ ഫിസിക്സ് അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിന്, ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിൽ, രണ്ടും ഒരേ ക്വസ്റ്റ്യൻ, ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ സയൻറ്റിസ്റ്റാണ് ആര്, സി വി രാമൻ. 1930. 2015 മെയ് 24 ബി ഡി ഒ മുനിസിപ്പൽ സെക്രട്ടറി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് സി വി രാമൻ നോബൽ സമ്മാനം കിട്ടിയ വർഷം. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് സി വി രാമന് 1954 സി വി രാമന് ഭാരതരത്ന കിട്ടി. അപ്പോൾ സി വി രാമന് ഭാരതരത്ന, നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം ഭാരതരത്ന കിട്ടിയ സയൻറ്റിസ്റ്റാണ് ആര്, സി വി രാമൻ.
കഴിഞ്ഞു. അപ്പോൾ ഒന്ന് രാമൻ പ്രഭാവത്തിൻ്റെ പിതാവ്, രണ്ട് രാമൻ പ്രഭാവം കണ്ടുപിടിക്കാൻ സി വി രാമനെ സഹായിച്ച ഇന്ത്യക്കാരൻ്റെ പേരാണ് കെ എസ് കൃഷ്ണൻ. ഇനി സി വി രാമൻ നോബൽ സമ്മാനം കിട്ടിയ വർഷം ചോദിക്കുന്നു 1930 അത് ഏഷ്യയിലെ നോബൽ സമ്മാനം, ഏഷ്യയിൽ ഫിസിക്സ് അല്ലെങ്കിൽ ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ വ്യക്തിയാണോ സി വി രാമൻ. പിന്നെ പറയുന്നു 2015 പി ക്യു ആണ് അതെന്ന് പറഞ്ഞു. 1954 അദ്ദേഹത്തിന് ഭാരതരത്നയും കൂടെ കിട്ടിയിട്ടുണ്ട്. ശരി, മുന്നോട്ട് പോകാമല്ലോ. അടുത്ത സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിക്കാം, വിക്രം സാരാഭായ്. നോക്കാടെ, രണ്ടാമത്തെ ഫേമസ് ആയ നമ്മുടെ സയൻറ്റിസ്റ്റാണ്, ഇന്ത്യൻ കോൺട്രിബ്യൂഷനിൽ ഫേമസ് വിക്രം സാരാഭായ്. കുഴപ്പമില്ല, അറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പൈസ് പ്രോഗ്രാം, ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാടെ? വിക്രം സാരാഭായ്. കുഴപ്പമില്ല. അപ്പോൾ ഇദ്ദേഹം മുൻകൈ എടുത്താണ്, ഇതാ കണ്ടോ, ഇദ്ദേഹം മുൻകൈ എടുത്താണ് ഹീ ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ. ഇവിടെ തുമ്പയിൽ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിർമ്മിച്ചു. അതിൻ്റെ പേരെന്താ? തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. എങ്ങനെ? തുമ്പയിൽ തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ക്യാപിറ്റൽ ടി ഇ ആർ എൽ എസ്, തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഫൗണ്ട് ചെയ്തു. എവിടെയാ? തുമ്പയിൽ. ആരാ? വിക്രം സാരാഭായ്. അപ്പോൾ വിക്രം സാരാഭായ് ഒരു തുമ്പയിൽ ഒരു തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഫൗണ്ട് ചെയ്തു. കുഴപ്പമില്ല. ഇനി ഇദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഐ എസ് ആർ ഒ. ഇവിടെ ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാൻ ആരാ? വിക്രം സാരാഭായ്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി പരമാവധി പോയിൻറ്റ് ഫോക്കസ് ചെയ്യണം. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാൻ. ഇനി ഐ എസ് ആർ ഒ രൂപീകരിച്ചെന്നാണ് അറിയാതെ പ്രതീക്ഷിക്കുന്നു. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ഐ എസ് ആർ ഒ രൂപീകരിച്ചെന്നാണ് 1969 ഓഗസ്റ്റ് 15 1969 ഓഗസ്റ്റ് 15 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐ എസ് ആർ ഒ രൂപീകരിച്ചു. 1969 ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐ എസ് ആർ ഒ രൂപീകരിച്ചായിരുന്നു. കുഴപ്പമില്ല, ഐ എസ് ആർ ഒ രൂപീകരിച്ചു. ഇനി ആ ഐ എസ് ആർ ഒയുടെ ആദ്യ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. ഇസ് എ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഐ എസ് ആർ ഒ. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. അറേ, വിക്രം സാരാഭായിയാണ് ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്. അതുപോലെ തുമ്പയിലേക്ക് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പയിൽ ഫൗണ്ട് ചെയ്തു. അതിൻ്റെ ഒഫീഷ്യൽ പേരെന്താണ്? തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആദ്യമായി ഫൗണ്ട് ചെയ്തു. ആരാടെ? വിക്രം സാരാഭായ്. കുഴപ്പമില്ല. ശരി, താ നോക്ക്, ഇവിടെ കിടപ്പുണ്ടായ ക്വസ്റ്റ്യൻ. ആദ്യ ചെയർമാൻ ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാനാണ് ആര്? വിക്രം സാരാഭായ്. ഇനി ഇവിടെ ഒരു ഇൻകോസ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകോസ്പാർ എന്താണെന്ന് ചോദിച്ചാൽ ഐ എസ് ആർ ഒ രൂപീകരിക്കാൻ മുൻകൈ എടുത്ത, അല്ലെങ്കിൽ ഐ എസ് ആർ ഒ രൂപീകരിക്കുന്നതിന് മുന്നേയുള്ളൊരു കമ്മിറ്റി ആയിരുന്നു. ഐ എസ് ആർ ഒ രൂപീകരിക്കുന്നതിന് മുന്നേ അവിടെ രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഇൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ് പിന്നെ ഐ എസ് ആർ ഒ ആയി മാറിയത്. 1969 ഓഗസ്റ്റ് 15 ഐ എസ് ആർ ഒ രൂപീകരിച്ചപ്പോൾ ആദ്യ ചെയർമാനായിരുന്നു വിക്രം സാരാഭായ്. അദ്ദേഹമാണ് തുമ്പയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഫൗണ്ട് ചെയ്തത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ആരുടെ ബർത്ത്ഡേ? വിക്രം സാരാഭായിൻ്റെ ജന്മദിനം. ഓഗസ്റ്റ് 12 വിക്രം സാരാഭായിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതേ ദിവസം എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യാടെ? നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്താണ്? ഓഗസ്റ്റ് 12. അപ്പോൾ ക്വസ്റ്റ്യനായി ഓഗസ്റ്റ് 12 ഈ സെലിബ്രേറ്റഡ് ആസ് നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ഓൺ ഹൂസ് മെമ്മറി. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആരാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായിയുടെ ജന്മദിനം എന്നാൽ ഓഗസ്റ്റ് 12. ആ ജന്മദിനം എന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നു? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായി സെലിബ്രേറ്റ് ചെയ്യുന്നു. കുഴപ്പമില്ല, ശരി, കഴിഞ്ഞില്ല. ഒന്നുകൂടെ ആളത കന്നഡ ചാലോചിച്ചേ. സയൻറ്റിസ്റ്റിൻ്റെ പേര് വിക്രം സാരാഭായ്. അദ്ദേഹം ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഐ എസ് ആർ ഒ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ക്യാപിറ്റൽ ടി ഇ ആർ എൽ എസ് തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഫൗണ്ട് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഐ എസ് ആർ ഒ രൂപീകരിച്ച വർഷം 1969 ഓഗസ്റ്റ് 15 ഓൺ ദി അഡ്വൈസ് ഓഫ് ഇന്ദിരാഗാന്ധി തന്നെ പറയേണ്ടി വരും. പിന്നെ പറഞ്ഞു ഓഗസ്റ്റ് 12 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അതേ ദിവസം എന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നു? അതേ ദിവസം നമുക്ക് നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ശരി, കുഴപ്പമില്ല. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റും അടുത്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് നോക്കണേ, മേഘ്നാദ് സാഗ. ആദ്യ സയൻറ്റിസ്റ്റ്, അപ്പം സി വി രാമനായാലും അതുപോലെ തന്നെ നമ്മുടെ വിക്രം സാരാഭായ് ആയാലും നിങ്ങൾ ഒരുപക്ഷേ ഫിസിക്സിൽ കവർ ചെയ്ത് പോകും. എൻ സി ആർ ടി 11 ഫിസിക്സിൽ കവർ ചെയ്ത് പോകും. അപ്പം എന്നാൽ ഇത് അങ്ങനെ ഫിസിക്സിൽ കവർ ചെയ്യാത്തൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് നോക്കാം, മേഘ്നാദ് സാഹ. പേരെന്താണ്? മേഘ്നാദ് സാഹ. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിച്ചേ, സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഉപകരണം. ശരി, നോക്കിയടേ, സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഉപകരണം കണ്ടുപിടിച്ചു ആരാണ്? മേഘ്നാദ് സാഹ.
അപ്പം മേഘിനാട് സാഹ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചു ആരാണ്? മേഘിനാട് സാഹ. ഇൻവെന്റഡ് ആണ് ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദി വെയിറ്റ് ആൻഡ് പ്രഷർ ഓഫ് സോളാർ റൈസ്. സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചു സയന്റിസ്റ്റിന്റെ പേര് മേഘിനാട് സാഹ. കുഴപ്പമില്ല, പഠിച്ചു, കുഴപ്പമില്ലല്ലോടെ. ശരി, കഴിഞ്ഞില്ല, വീണ്ടും അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയേ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടഡ് ബൈ സാഹ, കുറച്ച് ഹയർ പോയിന്റാണ്. സാഹ ഫൗണ്ട് ചെയ്ത കുറച്ച് അക്കാഡമീൻ്റെ പേരാണ്, ഒന്ന് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ഫൗണ്ട് ചെയ്തു ആരാണ്? അലഹബാദിൽ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് രൂപീകരിച്ചു. നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് രൂപീകരിച്ചു അലഹബാദിൽ, അലഹബാദിൽ രൂപീകരിച്ചു. ആ ലൊക്കേഷൻ നോക്കിക്കോണം. അടുത്ത എന്താണ്? ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു കൊൽക്കട്ടയിൽ. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു കൊൽക്കട്ടയിൽ. ഓക്കെയാണ്, ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു കൊൽക്കട്ടയിൽ. ആരാ? മേഘിനാട് സാഹ. അപ്പോൾ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, ഫൗണ്ടർ ഓഫ് ദി ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി മേഘിനാട് സാഹ. രണ്ട്, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലൊക്കേഷൻ കൊൽക്കട്ട. അടുത്ത മൂന്ന്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എവിടെയാണ്? കൊൽക്കട്ട. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് രൂപീകരിച്ചു കൊൽക്കട്ടയിൽ. അപ്പം മൂന്ന് ലൊക്കേഷനാണ്, മൂന്നും കഴിഞ്ഞില്ല കേട്ടോ. മൂന്ന് പേരെ രൂപീകരിച്ചാരാണ്? മേഘിനാട് സാഹയാണ്. ഒന്ന്, നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് രൂപീകരിച്ചു ആരാണ്? അലഹബാദിൽ മേഘിനാട് സാഹ. രണ്ട്, ഇന്ത്യയിലെ ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു കൊൽക്കട്ടയിൽ മേഘിനാട് സാഹ. മൂന്ന്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് രൂപീകരിച്ചു കൊൽക്കട്ടയിൽ മേഘിനാട് സാഹ. ശരി, കഴിഞ്ഞില്ല. ആ മൂന്ന് അക്കാഡമിക് ലേസ്റ്റ് ടഫ് ആണ്. +1, +1, +2 NCERTയിലാണ് മേഘിനാട് സാഹയെ പറ്റി പരാമർശമുള്ളത്. പക്ഷേ അവിടെ ചിലപ്പോൾ ഈ എല്ലാ അക്കാഡമികളുടെ പേരും കാണില്ല. നമ്മൾ പരമാവധി പോയിന്റിനെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഡിഗ്രി ലെവലാണ് എക്സാം, അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരിക്കും, കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ട്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതിന് അത്യാവശ്യം ട്രൈ ആയിട്ടുള്ള, അത്യാവശ്യം ടഫ് ആയിട്ടുള്ള, അത്യാവശ്യം ബോറായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കുക. 5 മാർക്കോളം ഏകദേശം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് മാത്രം നമ്മൾ 5 മാർക്കോളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്, ശരി. പിന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അക്കാഡമീൻ്റെ പേര് നോക്കിയേ, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ഡൽഹി. തിരിയല്ലേ, തിരിയല്ലേ? ആ ശരിക്കൊന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ഡൽഹിയിൽ രൂപീകരിച്ചു. ആരാണ്? മേഘിനാട് സാഹ. മേഘിനാട് സാഹ, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. നോക്കണം, തിരിയല്ലേ? ഇതാ ഇവിടുത്തെ അക്കാഡമീൻ്റെ പേരെന്താ? നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. അല്ലെ, രണ്ടും പ്രവർത്തനമൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ ലൊക്കേഷൻ മാറ്റം, പേരിൽ ചെറിയൊരു വ്യത്യാസം. നമ്മളെ അത് PSC കൺഫ്യൂഷൻ ആക്കും. നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നാഷണൽ അക്കാഡമി അലഹബാദിൽ. പക്ഷേ അടുത്ത് നോക്കുക, ഇന്ത്യൻ നാഷണൽ, ഇന്ത്യ എന്നും കൂടെ ചേർത്താൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. ലൊക്കേഷനാണ് പ്രശ്നം. രണ്ടും രൂപീകരിച്ചാരാണേ? മേഘിനാട് സാഹ. കുഴപ്പമില്ല. പിന്നെ പറയുന്നു, ഈ മേഘിനാട് സാഹ എന്ന് പറയുമ്പോൾ, ഹീ വാസ് ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. ആരാ? മേഘിനാട് സാഹ. സോ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. ഏത് കമ്മിറ്റിയാണ്? ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. അപ്പോൾ ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി എന്നാ രൂപീകരിച്ചത്? 1952 രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. ആരാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്? ഈ കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? ഈ കമ്മിറ്റി രൂപീകരിച്ചത്, അവരുടെ പേര് CSIR. ആരാണ് CSIR? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇപ്പോൾ ഒന്നുകൂടെ, ഇന്ത്യയിലെ കലണ്ടറുകളെ പരിഷ്കരിക്കാൻ ഒരു കലണ്ടർ റീഫോം കമ്മിറ്റി നിലവിൽ വന്നു. ഇന്ത്യൻ കലണ്ടറുകളെ പരിശോധിക്കാൻ, അല്ലെങ്കിൽ പരിഷ്കരിക്കാൻ ഒരു ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി നിലവിൽ വന്നു. 1952 ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത് ആരാണേ? മേഘിനാട് സാഹ. അപ്പോൾ ഒരു സംശയം ചോദിക്കാം, ആരാണ് ഇങ്ങനൊരു കലണ്ടർ റീഫോം കമ്മിറ്റി രൂപീകരിച്ചത്? CSIR എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ആരാണ് CSIR? എക്സ്പാൻഡ് ചെയ്താൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വലിയ സയൻറ്റിഫിക് ലാബാണ് CSIR. ഇവർക്ക് ഇന്ത്യയിലുടനീളം 38 റിസർച്ച് ലാബുണ്ട്. ക്വസ്റ്റ്യനായി, ഇന്ത്യയിലുടനീളം 38 ലാബുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ലബോറട്ടറി അക്കാഡമിയാണ്, റിസർച്ച് അക്കാഡമിയാണ് CSIR. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, 38 റിസർച്ച് ലാബുകൾ ഇന്ത്യയിലുടനീളം അവർക്കുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, CSIR ഫൗണ്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ.
ശാന്തി സ്വരൂപ് ഫട്നാക്കർ. ആരാ? ശാന്തി സ്വരൂപ് ഫട്നാക്കർ. ശാന്തി സ്വരൂപ് ഫട്നാക്കർ എന്ന് പറയുന്ന ആരാണ്? ഈസ് എ ഫൗണ്ടർ ഓഫ് ദി സി എസ് ഐ ആർ. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം 38 റിസർച്ച് ലാബുകളുള്ളൊരു വലിയ റിസർച്ച് അക്കാഡമിയാണ് സി എസ് ഐ ആർ. നിങ്ങൾ ഓരോ ലാബ് 38 ലാബുകളുടെ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണമെന്നില്ല, കാരണം പ്രധാനപ്പെട്ട പൂനെ, ഹൈദരാബാദ്, ഡൽഹി ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റിയിലും ഓരോ ലാബ് വെച്ചവർക്കുണ്ട്. ലാബുകളുടെ ലൊക്കേഷൻ അറിയണമെന്നില്ല, പകരം അറിയേണ്ട കാര്യങ്ങൾ എന്താ? സി എസ് ഐ ആറിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് സി എസ് ഐ ആറിൻ്റെ ലൊക്കേഷൻ, സി എസ് ഐ ആറിൻ്റെ എക്സ്പാൻഷൻ, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാവർക്ക് ഇന്ത്യയിലുടനീളം 38 റിസർച്ച് ലാബുകളുണ്ട്. മൂന്ന്, ഈ സി എസ് ഐ ആറിൻ്റെ ഫൗണ്ടർ ആരാണ്? ശാന്തി സ്വരൂപ് ഫട്നാക്കർ എന്നാണേ 1942 ഫൗണ്ട് ചെയ്തു. അപ്പോൾ 1942 ഫൗണ്ട് ചെയ്ത അക്കാഡമിയാണ് ഇത്, അല്ലെങ്കിൽ റിസർച്ച് ലാബാണ് ഇത്, സി എസ് ഐ ആർ. ശാന്തി സ്വരൂപ് ഫട്നാക്കറാണ് സി എസ് ഐ ആറിനെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 38 റിസർച്ച് ലാബാണ് സി എസ് ഐ ആറിന് ഇന്ത്യയിൽ ഉടനീളം ഉള്ളത്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, കിട്ടിയൊന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, മുന്നോട്ട് പോകാം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെപ്പറ്റി ഒന്നുകൂടെ കണ്ണടച്ചാലോചിച്ച്, അല്ലെങ്കിൽ കാണാതെ ആലോചിച്ചേ. സയൻറ്റിസ്റ്റിൻ്റെ പേര് മേഘനാഥ് സാഹ. ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമ്മുടെ സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ചു മേഘനാഥ് സാഹ. രണ്ട്, അദ്ദേഹം ഇന്ത്യയിലെ കലണ്ടർ റീഫോം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 1952 രൂപീകരിച്ച കലണ്ടർ റീഫോം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇനി കലണ്ടർ റീഫോം കമ്മിറ്റി രൂപീകരിച്ച ആരാ? സി എസ് ഐ ആർ എന്ന് പറയുന്നൊരു അക്കാഡമിയാണ്. ആരാ സി എസ് ഐ ആർ? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്നൊരു സ്ഥാപനം. ഇന്ത്യയിലുടനീളം 38 റിസർച്ച് ലാബുകൾ അവർക്കുണ്ട്. ശാന്തി സ്വരൂപ് ഫട്നാക്കറാണ് സി എസ് ഐ ആറിൻ്റെ ഫൗണ്ടർ. 1942 സി എസ് ഐ ആറിനെ രൂപീകരിച്ചത്. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ശരി, ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമികളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് അലഹബാദ്, ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി കൊൽക്കത്ത, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് കൊൽക്കത്ത, അതുപോലെ ഇന്ത്യൻ, ദാ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ, ഇത്രയും നോക്കണ്ട, ഇത് ഈ പേര് മാത്രം നോക്കി, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ഡൽഹി. ശരി, വലിയ കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാമല്ലോ. അടുത്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് പരിചിതമാണ്, എ പി ജെ അബ്ദുൾ കലാം. ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൾ കലാം. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? എ പി ജെ അബ്ദുൾ കലാമാണ്. ഹി വാസ് നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു ആരാണ്? എ പി ജെ അബ്ദുൾ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു എ പി ജെ അബ്ദുൾ കലാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹി വാസ് ദി 11th പേഴ്സൺ ടു ബിക്കം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്ന 11th വ്യക്തി. ഈ വാസ് ദി 11th പേഴ്സൺ ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്ന 11th വ്യക്തിയാണ് ആര്? എ പി ജെ അബ്ദുൾ കലാം. നിൽക്കട്ടെ, നിങ്ങൾ ഈ മിസൈൽ മാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴേ മറ്റൊരു ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരണം, മിസൈൽ ഉമ്മൺ ഓഫ് ഇന്ത്യ. അറിയാമല്ലോ, വർഷങ്ങളായി ചോദിക്കുന്ന പി ക്യു ആണ് മിസൈൽ ഉമ്മൺ ഓഫ് ഇന്ത്യ. ആരാണ് മിസൈൽ ഉമ്മൺ ഓഫ് ഇന്ത്യ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു? ടെസ്സി തോമസ്. മിസൈൽ ഉമ്മൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. ടെസ്സി തോമസ് കഴിഞ്ഞില്ല, ഒരു വിളിപ്പേരും കൂടെ, അഗ്നിപുത്രി. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നു ആരാണ്? ടെസ്സി തോമസ്. തിരിയരുത്, കാരണം ഷീ വാസ് ദി ഫോർമർ ഡയറക്ടർ ഓഫ് അഗ്നി മിസൈൽ. അഗ്നി മിസൈലുകളുടെ നിർമ്മാണത്തിൽ, അഗ്നി മിസൈലുകളുടെ നിർമ്മാണത്തിലെ, അഗ്നി മിസൈലുകളുടെ നിർമ്മാണത്തിലെ ഫോർമർ ഡയറക്ടറാണ് ആര്? ടെസ്സി തോമസ്. സോ ഷീ വാസ് കാൾഡ് അഗ്നിപുത്രി. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണ്ട. അപ്പോൾ ഒന്നുകൂടെ, നമ്മൾ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു എ പി ജെ അബ്ദുൾ കലാം. മിസൈൽ മാൻ എന്ന് മനസ്സിലേക്ക് വരുമ്പോഴേ ആദ്യം അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കണം, മിസൈൽ ഉമൺ ഓഫ് ഇന്ത്യ ആരാണ്? മിസൈൽ ഉമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ് ആണ്. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നു ആരാണ്? ടെസ്സി തോമസ് ആണ്. കുഴപ്പമില്ല, കാരണം അങ്ങനെ വിളിക്കാൻ കാരണമുണ്ട്, കാരണം ഷീ വാസ് ദി ഫോർമർ പ്രൊജക്ട് ഡയറക്ടർ ഓഫ് അഗ്നി മിസൈൽ. അഗ്നി മിസൈൽ, അഗ്നി ഫോർ, കൃത്യമായി പറഞ്ഞാൽ അഗ്നി ഫോർ ടൈപ്പ്, അഗ്നി ഫോർ മിസൈലിൻ്റെ പഴയ പ്രൊജക്ട് ഡയറക്ടറാണ് ആര്? ഈ പറഞ്ഞ ടെസ്സി തോമസ്. സോ ഷീ വാസ് കാൾഡ് അഗ്നിപുത്രി. അപ്പോൾ ടെസ്സി തോമസിന് രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയേ, ഒന്ന് അഗ്നിപുത്രി, രണ്ട് മിസൈൽ ഉമൺ ഓഫ് ഇന്ത്യ. ഇനി എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഈ വാസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. പിന്നെ 11th പേഴ്സൺ ടു ബിക്കം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്, കഴിഞ്ഞില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിത്തരാം, ജസ്റ്റ് പെട്ടെന്ന് ഓർക്കുന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഹി വാസ് ദി പ്രോജക്ട് ഡയറക്ടർ. ആരാ? എ പി ജെ അബ്ദുൾ കലാം. ഹി വാസ് ദി പ്രോജക്ട് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ശക്തി. എടേ, ഓപ്പറേഷൻ ശക്തിൻ്റെ, ഓപ്പറേഷൻ ശക്തിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ആരാ? ആരാ? എ പി ജെ അബ്ദുൾ കലാം. അപ്പോൾ എ പി ജെ അബ്ദുൾ കലാം ഈസ് ദി പ്രോജക്ട് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ശക്തി. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം വരാണേ, ആ എന്താണ് ഓപ്പറേഷൻ ശക്തി എന്ന്.
Danoka, Taregidam, Havisholalkar, Edi Maticonam, heading Udutairno, Operation Shakti. Operation Shakti came at Tripilipair under Pokran 2. Operation Shakti Alingil Pokran 2. Viliparanda, Operation Shakti Alingil Pokran 2. Operation Shakti Alingil Pokran 2. എന്താണ് ഓപ്പറേഷൻ ശക്തി അല്ലെങ്കിൽ പൊക്രാൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, അത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ്. എന്താണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഏത്? ഓപ്പറേഷൻ ശക്തി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഏത്? ഓപ്പറേഷൻ ശക്തി. മനസ്സിലായി, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അവരാണ് രാജസ്ഥാനിലെ പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാൻ ആണ് അതിൻ്റെ ലൊക്കേഷൻ. നിങ്ങൾ ആലോചിച്ചിരിക്കാം, ഇന്ത്യക്ക് ഏതൊരാണോ പരീക്ഷണം, ഇന്ത്യയുടെ ഏതൊരാണോ പരീക്ഷണം കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏതൊരാണോ പരീക്ഷണം നടത്തുന്നത് എവിടെ വെച്ചാണ്? രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് എല്ലാ ആണവ പരീക്ഷണവും കണ്ടക്ട് ചെയ്യാറ്. അതങ്ങനെ. അപ്പോൾ ഇന്ത്യക്ക് പെർമനൻ്റ് ആയിട്ടൊരു ലൊക്കേഷനുണ്ട്. ഏകദേശം 1200 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു മരുഭൂമി ഏരിയ ആണ് ഈ പൊക്രാൻ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ലൊക്കേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ഒരു പെർമനൻ്റ് ഫിക്സഡ് ലൊക്കേഷനാണ് ഈ രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചായിരിക്കും ഇന്ത്യയിൽ ഇതേവരെ രണ്ടേ രണ്ട് ആണവ പരീക്ഷണമാണ് കഴിഞ്ഞിരിക്കുന്നത്. രണ്ടും എവിടെയാണ്? പൊക്രാനിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊക്രാൻ 2 എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പൊക്രാനിൽ വെച്ച് സംഭവിച്ച രണ്ടാമത്തെ ആണവ പരീക്ഷണം. പൊക്രാൻ എവിടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് സംഭവിക്കുന്നു. ആരാടെ ഈ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. ഈ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം അല്ലെങ്കിൽ ഓപ്പറേഷൻ ശക്തി നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും, അടൽ ബിഹാരി വാജ്പേയി. ഓപ്പറേഷൻ ശക്തി നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും, ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ശക്തിയിലുടനീളം. ഓപ്പറേഷൻ ശക്തിയിലുടനീളം നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ രഹസ്യ പേരെന്തെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും, മേജർ ജനറൽ പൃഥ്വിരാജ്. മേജർ ജനറൽ പൃഥ്വിരാജ്. ഓപ്പറേഷൻ ശക്തിയിലുടനീളം APJ അബ്ദുൽ കലാമിൻ്റെ രഹസ്യ പേരെന്തെന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും, മേജർ ജനറൽ പൃഥ്വിരാജ്. കുഴപ്പമില്ല. ഏത് പഞ്ചവത്സര പദ്ധതിയിലായി സംഭവിക്കുന്നത്? ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പൃഥ്വിരാജ് എന്ന പേരിൽ APJ അബ്ദുൽ കലാം ആയിരുന്നു അതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ. അത് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുന്ന APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഈ വാസ് നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഈ വാസ് ദി പേഴ്സൺ ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ശക്തി അല്ലെങ്കിൽ പൊക്രാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അദ്ദേഹം. രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് സംഭവിക്കുന്നത്. മേജർ ജനറൽ പൃഥ്വിരാജാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യ പേരതായിരുന്നു. അപ്പം അത്യാവശ്യമുള്ള ഒരു 3 സയൻറ്റിസ്റ്റുമാരായിട്ടുണ്ട്. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. തൽക്കാലം ഈ 3 പേരെ നോക്കുക. ഓക്കെ, റൈറ്റ്.